ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ദാ ആയുഷിനു ഐസ് വേണമെന്ന് പറഞ്ഞു അതിനോട് ചൂടത്ത് കളിച്ചു തന്നപ്പോൾ അപ്പം ഞാനൊരു ഐസ് തട്ടിക്കൂട്ടല്ല ഐസ് കേട്ടോ സെറ്റായിട്ടൊന്നുമില്ല അങ്ങനൊരു ഐസ് ഉണ്ടാക്കി എന്തായാലും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞങ്ങൾ വേറെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടിട്ടാണ് അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെന്താ അതിന് ശേഷം മക്കൾക്ക് ആ ഐസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ മക്കൾക്കിതാ രണ്ടാളിടയ്ക്ക് ഒരു അടിപിടിയൊക്കെ ഉണ്ടാകും അപ്പോൾ ചോറ് കൊടുന്ന് അപ്പോൾ അവൾ അവൻ്റെ കാലിൽ കയറിയിരുന്ന് അതാണ്ടായത് അതിനാണ് ഒരു അടി കൊടുത്തത് അങ്ങനത്തെ ആ ചോറും ആയിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പള്ളിക്കൊന്ന് ചോറ് കൊടുന്നിരുന്നു അപ്പോൾ ആ ചോറാണ് അതെന്തായാലും മക്കൾക്ക് ഉച്ചക്കും കൊടുത്തു പിന്നെ രാത്രി ഞങ്ങൾക്കും അത് തന്നെ ആയിരുന്നു അതിനകത്തൊക്കെ കഴിഞ്ഞ് രണ്ടാളും കുളിപ്പിച്ച് കൊടുുന്നതാണ് അപ്പോൾ ഉള്ള ഡാൻസും കളിയൊക്കെയാണിത് അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെന്താ പിന്നെ ഇവർ ഓർക്കിനേഷൻ ശേഷം വൈകുന്നേരം ആട്ടും ബാക്കിയുള്ള പണികൾ ഇന്ന് പള്ളിക്കൊക്കെ കുറച്ച് കടല ഉണ്ടാക്കി പോകാണ്ട് അപ്പോൾ അതിന് കുറച്ചധികം തന്നെ കടല എടുത്തിട്ട് വെള്ളത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാണ് അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ നമ്മളെ നോമ്പ് തിരക്കുള്ള സ്പെഷ്യൽ എന്ന് പറയുന്നത് മസാലക്കടല ഉണ്ടാവും പള്ളിക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ കുറച്ചെടുക്കുമല്ലോ അപ്പോൾ അതുണ്ട് പിന്നെ പിന്നെന്താ ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു പൊരിക്കടി ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഒരു രസമല്ല അപ്പോൾതാ പിന്നെ കുറച്ചധികം തന്നെ ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് മസാല നല്ല മസാല വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം പള്ളിക്കൊക്കെ ഉണ്ടാക്കുന്ന മസാല മസാലക്കടലയിൽ അപ്പോൾ അത്യാവശ്യം തോന മസാല ഇട്ടിട്ട് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉള്ളിയൊക്കെ വേണം അപ്പോൾ ഉള്ളി ഉണ്ടായപ്പോൾ താ ഞാൻ ഇതെടുത്തൊന്ന് അരിയാൻ വേണ്ടി ശ്രമിച്ചത് മക്കളെ അപ്പോൾ താ സ്ലൈസർ ഇത് കംപ്ലൈൻറ്റ് അയക്കണം കംപ്ലയിൻറ്റ് മീൻസ് അതിൻ്റെ മൂർച്ച കെട്ടണ തോന്നുന്നു ഞാൻ ഞാനത് എടുക്കലില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറുതെടുത്ത് നോക്കി അപ്പോൾ അതും മൂർച്ച കെട്ടണം മൂർച്ച കെട്ടതല്ല ആയ്മുണ്ട് ആയി കിട്ടണില്ല ചെറുതായതുകൊണ്ട് അപ്പം ഞാൻ എന്തായാലും അതും ഒഴിവാക്കി പിന്നെ എൻ്റെ കത്തി തന്നെ ആയി അല്ലേലും ഞാനത് എടുത്താൽ എപ്പോൾ നോക്കിയാലും എൻ്റെ കൈമ തട്ടു കിട്ടോ കത്തി ഇട്ടുന്നതിനേക്കാളും കത്തി വല്ലപ്പോഴൊക്കെ തട്ടുള്ളൂ പക്ഷെ അത് ഞാൻ എന്നെടുത്തു അന്നൊക്കെ തട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാനത് അങ്ങനെ എടുക്കാറേ ഇല്ല ഞാൻ കത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതലറിയല് പിന്നെ പിന്നെതാ കായ്ബജി ഉണ്ടാക്കാനുള്ള കായൊക്കെ ശരി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവളെ കൂടെ തന്നെ അത് തിന്നാന്നും പറഞ്ഞതുകൊണ്ട് ആവശ്യവും എബിയും ഇരിക്കുന്നുണ്ട് പക്ഷേ അത് തിന്നാനൊന്നും പറ്റില്ല എന്ന് അവർക്ക് അറിയില്ലല്ലോ പിന്നെ പിന്നെന്താ ഞാൻ ഉള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വാട്ടി വാട്ടിലെടുത്തിട്ടുണ്ട് അത് അവിടെ വറ്റണ ടൈം കൊണ്ട് ഞാനിവിടെ നമ്മളെ പച്ചക്കായ അരിഞ്ഞത് റെഡി ആയപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാൻ വിചാരിച്ചിട്ടാണ് നല്ല പിന്നെ മാവിന്ന് ശരിക്ക് ഇത്മക്ക് പിടിക്കുമോയെന്നറിയില്ലല്ലോ അപ്പം ഇതമ്മളൊന്ന് നമ്മളിങ്ങനെ തേച്ച് വെച്ചാൽ കുറച്ചും കൂടി ഉപ്പും ഇതൊക്കെ പിടിക്കാൻ ഒന്നും കൂടി ബെറ്ററാണ് കുറച്ച് വെള്ളം കുറഞ്ഞ് കൊടുത്തിട്ട് കുഴച്ചു കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് പിടിച്ചോളൂ കേട്ടോ പിന്നെന്താ അതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ച് തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് നമ്മളെ മസാലയിലേക്ക് ഇടാൻ കാടല്ല മസാലയിലേക്ക് അപ്പോൾ ഇതാ രണ്ട് കുഞ്ഞി തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്നിങ്ങനെ വറ്റി കൊടുക്കുകയാണ് അതിലൊക്കെയുള്ള പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് മുള മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഉപ്പ് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചപ്പിട്ട് കറിവേപ്പിലിട്ട് നന്നായി വാറ്റി നല്ലോണം വാതിൻ്റെ ശേഷം നമ്മൾ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവിച്ച കടല എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഓഫ് ചെയ്യേണ്ട കേട്ടോ തീ അത്യാവശ്യം മിക്സ് ചെയ്ത് അതിലിങ്ങനെ ഒന്ന് കുറച്ച് കിടന്ന് ഡ്രൈ ആയിരിക്കണം എന്നിട്ട് നമ്മളത് അടച്ചവിടെ വെക്കുക ഇനി ഇതാ ബജി മാവിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കുകയാണ് കുറച്ച് മൈദപ്പൊടി കുറച്ച് കടലപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ നമ്മൾ മുളക് ബജി കൂടി തയ്യാറാക്കുന്നുണ്ട് ശരിക്ക് ഭയങ്കര ആഗ്രഹം മുളക് ബജി കഴിക്കാൻ ഞാൻ മുന്നേ കഴിച്ചതുകൊണ്ട് എനിക്ക് എന്തായാലും ആഗ്രഹമില്ല കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ മുളക് ബജി എരിവുമാണ് എനിക്കത് ഇഷ്ടമല്ല എന്തോ അതിൻ്റെ ടേസ്റ്റ് തീരെ പഠിക്കില്ല അപ്പോൾ അവളോട് ഞാൻ കുറേ പറഞ്ഞു പക്ഷേ അവൾക്ക് കഴിക്കണം എന്നാഗ്രഹം അങ്ങനെ എന്തായാലും അത് വാങ്ങിച്ച് അപ്പം അവളെ മാറ്റി മാറ്റിക്കൊടുത്താണ് എന്തായാലും അവൾ തന്നെ പൊരിക്കണമെന്ന് പറഞ്ഞാൽ അവൾ ആഗ്രഹത്തിന് അത് പൊരിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ കഴിച്ചില്ല കേട്ടാ ഒരു മുളകിൻ്റെ പകുതി കഴിച്ചപ്പോഴേക്കും അവൾക്ക് പൂതി ഇട്ട് പിന്നെ ബാക്കി മൂന്ന് മുളകും സത്യത്തിൽ ഒഴിവാക്കുക ചെയ്തത് നാല് മൂന്ന് മൂന്നര മുളക് നാലുമുളകേ പൊരിച്ചിട്ടുള്ളൂ അതിന്റെ ടേസ്റ്റ് ആർക്കും ഇഷ്ടമായില്ല അപ്പോൾ ഇതാ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ടെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മസാലക്കടലുശാഖ സെറ്റ് ആക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബഡ്ജറ്റ് ആയിരിക്കുന്നത് അതിലേക്കുള്ള മയോണൈസ് ഉണ്ട് മയോണീസും സോസും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം കേട്ടേ കായ്ബജി കഴിക്കാൻ അപ്പം അതിൻ്റെ ടേസ്റ്റ് പിന്നെ ബത്തക്കുണ്ട് നമ്മുടെ കക്കരിക്ക സാലഡ് ഉണ്ട് അങ്ങനെ അയുഷ ബത്തക്കൊക്കെ കഴിക്കുന്നു എബിമോനും കഴിക്കുന്നുണ്ട് ആയശു മുളക് അയക്കുന്നതിന്റെ എക്സ്പ്രഷൻ കണ്ടോ മുളക് ബജിയാണ് കണ്ട ഭയങ്കര പൂതിയായിട്ട് എടുത്ത കേട്ടാ അതോ എരിഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര ജ്യൂസ് പറഞ്ഞിട്ട് ഒരു അലറില്ലായിരുന്നു ആ വോയിസ് ഓരോ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞ ഓടി വന്ന് പറഞ്ഞതാണ് അപ്പൊ കെട്ടിപ്പിടിച്ചിരിക്കുന്ന കണ്ടോ അനുഷാഖ ടീമിന് ഫൈനലിൽ പിന്നെ കിട്ടിയ കപ്പാണ് റാം വിക്കറ്റ് കളിയായിരുന്നു കേട്ടോ പിന്നെന്താ റംസാങ് കപ്പ് എന്നാണ് തോന്നുന്നു ഇതിന്റെ പേര് എനിക്ക് എനിക്കിതര ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്തായാലും ആ കപ്പ് കിട്ടിയപ്പോഴുള്ള മക്കളുടെ പ്രേസനമാണിത് അപ്പൊ അതാ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇരുപതാം നോമ്പിന്റെ വിശേഷമായിട്ടപ്പോ ഈ കഴിഞ്ഞത് ഇരുപത്തൊന്നാം നോമ്പ് വെച്ചാൽ നാളെ വരാം ഇൻഷാല്